അടുക്കള അത്ര ചെറിയ ഒരു ലോകമല്ലെന്നും അതിനൊരു ഫാക്ടറിയോളം വളരാമെന്നും തെളിയിക്കുന്നു അനിത ശിവദാസ് എന്ന സ്ത്രീ സാന്നിധ്യം. ഇവരുടെ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് അത് തെളിയിക്കുന്നു. കൃഷിയിൽ അധിഷ്ഠിതമാണ് കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥ. ഗ്രാമീണ മേഖലയിലെ ഒട്ടനവധി പേരുടെ വരുമാന സ്രോതസ്സാണ് കൃഷി. വിള ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുക എന്നതിലുപരി ഇന്ന് കാർഷിക വിപണി ബിസിനസ് സ്ഥലങ്ങളിൽ എത്തി നിൽക്കുന്നു. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ചെറുകിട വ്യവസായങ്ങൾ കാർഷിക മേഖലയിലെ മറ്റൊരു വാതിൽ കൂടി തുറക്കുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന വിള നേരിട്ട് വിൽക്കാതെ മറ്റൊരു ഉൽപ്പന്നമാക്കി രൂപാന്തരപ്പെടുത്തി വിപണിയിൽ എത്തിക്കുന്നത് വഴി കർഷകന്റെ ലാഭവും വർദ്ധിക്കുന്നു. ഇടനിലക്കാർക്കോ മറ്റ് കച്ചവട തന്ത്രങ്ങൾക്കോ ഇവിടെ സ്ഥാനമില്ലെന്ന് തന്നെ പറയാം. ഇത്തരം ചെറുകിട വ്യവസായങ്ങൾ ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് വഴിയൊരുക്കുന്നു. തൊഴിലില്ലായ്മ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഇക്കാലത്ത് ഇത്തരം സംരംഭങ്ങൾ തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുന്നു. വൻകിട കമ്പനികളിൽ തൊഴിൽ തേടി മറുനാട്ടിലേക്ക് പോകുന്ന മലയാളികൾക്ക് സ്വന്തം നാട്ടിൽ കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ വരുമാന സാധ്യത കണ്ടെത്താൻ അവസരമൊരുക്കുന്നതിൽ ചെറുകിട വ്യാവസായിക സംരംഭങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. പച്ചക്കറികളെയും നാണ്യവിളകളെയും പഴവർഗ്ഗങ്ങളെയുമെല്ലാം ഭക്ഷ്യോൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണിയിൽ എത്തിക്കുന്ന കുടിൽ വ്യവസായങ്ങളുടെ പുരോഗമനത്തിനായി ഇന്ന് പല സംവിധാനങ്ങളും നിലവിലുണ്ട്. സീസണുകളിൽ അധിക വിളവ് മൂലം പാഴായിപ്പോയിക്കൊണ്ടിരുന്ന ചക്ക, മാങ്ങ, വാഴയ്ക്ക തുടങ്ങിയ പല പ്രകൃതി വിഭവങ്ങളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാക്കി വിപണിയിൽ എത്തിക്കാവുന്നതാണ്. നാടൻ ഭക്ഷണത്തിന് പ്രാധാന്യം ഏറിയിരിക്കുന്ന ഇക്കാലത്ത് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യതയും വളരെ വലുതാണ്. ഈ വിപണന തന്ത്രം മനസ്സിലാക്കിയ സ്ത്രീ സാന്നിധ്യമാണ് അജിത. പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്താണ് അജിത വിജയം കൈവരിച്ചത്. തേങ്ങ വെട്ടിയുണക്കി കൊപ്രയാക്കി വിൽക്കുന്ന ജോലിയായിരുന്നു ആദ്യം ഇവർ ചെയ്തത്. എന്നാൽ കൊപ്രയ്ക്ക് വിലയിടിവ് വന്നതോടെ ഏക വരുമാന സ്രോതസ്സും ഇല്ലാതായി. തേങ്ങയാണ് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ ഓർത്തിട്ട് തേങ്ങ വറുത്തൊക്കെ എൻ്റെ വീട്ടില് ഇങ്ങനെ അമ്മയ്ക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു അറിവ് എനിക്കുണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിൽ തേങ്ങ വറുത്ത് ഇറക്കി നോക്കിയതാണ്. അമ്മ സമ്മാനിച്ച നാട്ടറിവുകൾ അജിത കൈമുതലാക്കി. വറുത്തരച്ച കറികൾക്ക് വേണ്ടി തേങ്ങ വറുത്ത് ഭരണികളിൽ സൂക്ഷിച്ചിരുന്ന അമ്മയുടെ അടുക്കള സൂത്രത്തെയാണ് അജിത വ്യവസായമാക്കി മാറ്റിയത്. കൊപ്രയാക്കാൻ കൊണ്ടുവരുന്ന തേങ്ങ പരീക്ഷണാടിസ്ഥാനത്തിൽ വറുത്ത് വിപണിയിൽ എത്തിച്ച് വിറ്റു. ആദ്യം ഞാൻ ഫ്ലാറ്റിലാണ് അത് കൊണ്ടുപോയി വിറ്റത്. അങ്ങനെ ഒരു കാപ്പി കുടിക്കാനെന്നുള്ള രീതിയിൽ ഒരു കടയിൽ കയറിയപ്പോൾ ആ കടയിൽ അവർ പറഞ്ഞു ഒരു 10 എണ്ണം അവിടെ വെച്ച് നോക്കുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് നോക്കി. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കന്ന് ഇനി കടകളിലേക്ക് ആക്കാം നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് ആരോ ഒരു ആൾ പറഞ്ഞു ഇങ്ങനെ പാലാരിവട്ടത്ത് ഒരു കടയുണ്ട് അവിടെ ഇതുപോലെ സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ അവിടെ ഒന്ന് കൊണ്ടുപോയി നോക്കും നീ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആദ്യം ചെന്ന് കഴിഞ്ഞപ്പം നമ്മളുടെ കയ്യിൽ ലേബിലുകളൊന്നുമില്ല, വെറുതെ ഈ സാധനം മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു കവറിലാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഈ സാധനം ഇവിടെ എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഇതിൻ്റേതായ കുറേ നിയമങ്ങളുണ്ട്. ലേബലടിക്കണം, അതിൽ നമ്മളുടെ SSI നമ്പർ വയ്ക്കണം, എന്നാലേക്ക് ഇത് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇതിൻ്റെ അന്നത് വെച്ചു അവർ ലേബലില്ലാണ്ട് തന്നെ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ അതിൻ്റെ ലേബലുകളെല്ലാം ശരിയാക്കി അങ്ങനെ കടകളിൽ വെച്ചു. അജിതയുടെ വീടിനോട് ചേർന്നുള്ള ഭക്ഷ്യ സംസ്കരണ യൂണിറ്റിൽ നാളികേരം പല രൂപത്തിലും ഭാവത്തിലും വിപണിയിലെത്തുന്നു. വറുത്ത തേങ്ങ, ഉണങ്ങിയ തേങ്ങ, വെർജിൻ കോക്കനട്ട് ഓയിൽ എന്നിങ്ങനെ നീളുന്നു നാളികേര ഉൽപ്പന്നങ്ങളുടെ പെരുമ. യന്ത്ര സംവിധാനത്തിലൂടെയാണ് ഇവിടെ തേങ്ങ വറുത്തെടുക്കുന്നത്. തേങ്ങ ഉണക്കിയെടുക്കുന്നതും യന്ത്ര സംവിധാനത്തിലൂടെയാണ്. കർഷകരിൽ നിന്നും നേരിട്ട് തേങ്ങ വാങ്ങുന്നു. പിന്നീട് ഉണക്കാനുള്ള തേങ്ങയും വറുത്തെടുക്കാനുള്ള തേങ്ങയും വേർതിരിക്കുന്നു. ചിരട്ടയോട് ചേർന്നുള്ള ഭാഗം എടുക്കാത്ത രീതിയിലാണ് ഉണക്കാനുള്ള തേങ്ങ ചിരണ്ടിയെടുക്കാൻ.
പിന്നീട് ഇവ ഡ്രയറിൽ വച്ച് ഉണക്കിയെടുക്കുന്നു. 8 പാളികൾ അടങ്ങുന്നതാണ് ഡ്രയർ സംവിധാനം. താഴ്ഭാഗത്തെ പാളികളിൽ പേപ്പർ വിരിച്ച് മുകൾ ഭാഗത്തെ പാളികളിൽ തേങ്ങ നിരത്തുന്നു. മൂന്ന് മണിക്കൂർ ആകുമ്പോഴേക്കും തേങ്ങ പാകത്തിന് ഉണങ്ങിക്കിട്ടുന്നു. വിറകും വൈദ്യുതിയും ഉപയോഗിച്ചാണ് ഡ്രയർ പ്രവർത്തിക്കുന്നത്. മെഷീനിൽ നമ്മൾ ചൂട് ഫാൻ വെച്ചിട്ട് വലിച്ച് ഡ്രയർ ഉള്ളിലേക്ക് വരുത്താണ്. ചൂട് വലിക്കാൻ വേണ്ടിയിട്ട് മോട്ടറുണ്ട്, ഫാനുകളുണ്ട്. ആ ഫാനിൻ്റെ ഇതിൽ വലിച്ച് അകത്തേക്ക് വരുത്താണ്. ഡ്രയറിൽ കയറ്റി നമ്മളത് ചുരണ്ടിയിട്ട്, അത് ചുരണ്ടുമ്പോൾ വെച്ചാൽ അത് മൊത്തം ചുരണ്ടിയെടുക്കരുത്. നമ്മളൊരു ലെയർ നിർത്തി ചുരണ്ട, അല്ലെങ്കിൽ ആ പൊരിപ്പിൽ അതിൽ കയറി പിടിച്ചിട്ട് കളർ മാറും. അപ്പോൾ നമുക്ക് സ്ഥിരം ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ആദ്യമൊക്കെ അത് കംപ്ലൈൻറ്റുകൾ വന്നു, അത് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് പഠിച്ചു. ഉണങ്ങാൻ എടുത്ത ശേഷമുള്ള തേങ്ങയുടെ ബാക്കി ഭാഗം വറുത്ത തേങ്ങയ്ക്ക് എടുക്കാവുന്നതാണ്. യന്ത്ര സംവിധാനത്തിലൂടെയാണ് ഇവിടെ തേങ്ങ വറുത്തെടുക്കുന്നത്. ഇതിൽ തേങ്ങ ഒരേ രീതിയിൽ വറുത്ത് കിട്ടുന്നതിനായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വറുത്തെടുത്ത തേങ്ങ പിന്നീട് തണുപ്പിക്കാനായി വയ്ക്കുന്നു. തുടർന്ന് കവറുകളിൽ പാക്ക് ചെയ്യുന്നു. ഈ ഉൽപ്പന്നങ്ങൾ ഒരു വർഷം വരെ കേടുകൂടാതെ ഇരിക്കുമെന്നാണ് അജിത പറയുന്നത്. നഗരവാസികൾക്കിടയിലും തിരക്കിട്ട വീട്ടമ്മമാർക്കിടയിലും ഈ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് പ്രിയമേറുന്നു. മാത്രവുമല്ല, അജിതയുടെ ഈ പ്രവർത്തനത്തിലൂടെ സമീപവാസികളായ ഒട്ടനവധി വീട്ടമ്മമാർക്കും ഒരു സ്ഥിര വരുമാനം ലഭിക്കുന്നു. ഒരു ബിസിനസ് സ്കൂളിൻ്റെയും പിൻബലമില്ലാതെ നാടൻ അറിവുകളും പരിചയ സമ്പന്നതയും പ്രയോജനപ്പെടുത്തി നമുക്ക് മാതൃകയാക്കാവുന്ന അജിതയുടെ പെൺകരുത്തിൽ നമുക്കും അഭിമാനിക്കാം. മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ.